sanctuaries, corrupting the land's course, which are below 7. First floor, Golden Blouser, TP Junction, Manipura Road, Gamali. Hello, I hope you could improve your confidence just by watching my videos, right? Okay. How many of you feel that reading is a tough module? Anyway, we are going to crack it with some tricks and tips. റീഡിങ്ങിന് ഒരു ടീച്ചറിൻ്റെ സഹായം ആവശ്യമാണോ? റൈറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നത് പോലെ തന്നെ റീഡിങ്ങിൻ്റെ ക്ലാസ്സുകളും അല്ലെങ്കിൽ ലിസണിങ്ങിൻ്റെ ക്ലാസ്സുകളും എടുക്കണം എന്നറിയുവാൻ ഈ വീഡിയോ കണ്ടാൽ മതിയാകും. IELTS ട്രെയിനിങ്ങിൽ ഏകദേശം 15 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സാധാരണ റീഡിംഗ് ടെസ്റ്റിൽ വരാറുള്ള ക്വസ്റ്റ്യൻ ടൈപ്സാണ്. ഓരോ ടെസ്റ്റുകളിലും ഈ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരിക്കും വരിക. പക്ഷേ ഇതിൽ എപ്പോഴും വരുന്ന ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോ നോട്ട് ഗിവൺ, ഇവയൊക്കെ എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോ നോട്ട് ഗിവൺ എന്നതിൻ്റെ ടിപ്പും ട്രിക്സും ഞങ്ങൾ തരുന്നില്ല, കാരണം അത് വളരെ വിലപ്പെട്ടതാണ്. അതിവിടെ ഞങ്ങൾ നൽകിയാൽ തീർച്ചയായിട്ടും എല്ലാവരും അതനുകരിക്കും, എല്ലാവർക്കും 7 കിട്ടുകയും തന്മൂലം ഇത് വീണ്ടും ടഫായി മാറുകയും ചെയ്യും. അതുകൊണ്ട് അതിനായി നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. വളരെ മനോഹരമായി സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാവുന്ന ടിപ്സും ട്രിക്സും ഞങ്ങൾക്കുണ്ട്. നേരിട്ട് വന്നാൽ അല്ലെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനുള്ള മനസ്സെങ്കിലും കാണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തരാവുന്നതാണ്. ഇവിടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 3 തരത്തിലുള്ള ചോദ്യങ്ങളെ എങ്ങനെ നേരിടണമെന്നാണ്. നോട്ട്സ് കംപ്ലീഷൻ, ടേബിൾ കംപ്ലീഷൻ, ഫ്ലോ ചാർട്ട് കംപ്ലീഷൻ. ഇവിടെ നമ്മൾ കാണുവാൻ പോകുന്ന ചോദ്യം നോട്ട്സ് കംപ്ലീഷനാണ്. എങ്ങനെയാണ് ഈ ചോദ്യത്തെ നേരിടുക എന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചോദ്യം കാണാം. 7 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരങ്ങൾ നമ്മൾ തേടേണ്ടത്. ഇതൊരു IELTS ബുക്കിൻ്റെ റീഡിംഗ് പാസേജിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റാണ്. 7 മുതൽ 13 വരെ 7 ചോദ്യങ്ങൾ. ആ 7 ചോദ്യങ്ങൾക്കായി നമ്മൾക്കുള്ളത് 11 ഓപ്ഷൻസ്. നോട്ട്സ് കംപ്ലീഷൻ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് റീഡിംഗ് പാസേജ് ഇല്ലാതെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. റീഡിംഗ് പാസേജ് ഇല്ലാതെ എങ്ങനെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുക പ്രയാസകരമാണ്. ചിലപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ആ രീതിയിൽ കണ്ടെത്താനായി എന്ന് വരില്ല. എന്നാലും നമുക്ക് ഏറെക്കുറെ ആ പാസേജ് ഇല്ലാതെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ഈ 7 ഉത്തരങ്ങൾ ഓപ്ഷൻസിൽ മാത്രം നോക്കി നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നു. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഒരു ടീച്ചറിൻ്റെ ട്രെയിനിങ് ഇതിനായി വേണമെന്നുള്ളത്. ഞാൻ പല പ്രാവശ്യവും ഈ ടെസ്റ്റിന് അപ്പിയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് റീഡിങ്ങിന് സ്കോർ കുറഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഇങ്ങനെയൊരു ട്രെയിനിങ് കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വീണ്ടും വീണ്ടും എഴുതേണ്ടി വരില്ലായിരുന്നു എന്ന് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് ചോദ്യം 7, question number 7. ഈ ഗ്യാപ്പിൽ എന്താണ് വരേണ്ടത് എന്നുള്ളതാണ് കണ്ടെത്താൻ പോകുന്നത്. ദ എഗ്സ് ആർ ലെയ്ഡ്. തീർച്ചയായിട്ടും നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ വരുവാൻ സാധ്യതയുള്ളത് വെയർ എന്ന ചോദ്യവാക്യൻ്റെ ഉത്തരമാണ്. ആ രീതിയിൽ ഓപ്ഷൻസിനെ നമ്മൾ നോക്കിയാൽ നമ്മൾക്ക് ഏതെല്ലാം ഉത്തരമായിരിക്കും അതിനുതുകുന്നത് എന്ന് മനസ്സിലാക്കാം. ദ എഗ്സ് ആർ ലെയ്ഡ് ഇൻ ദ എയർ. വായുവിൽ മുട്ടയിടുവാൻ സാധിക്കില്ല. അപ്പോൾ അതല്ല അതിൻ്റെ ആൻസർ. ദ എക്സ് ആർ ലെയ്ഡ് വിത്ത് ദെയർ ലിപ്സ്. ചുണ്ടുകൾ കൊണ്ടും മുട്ടയിടുവാൻ സാധിക്കില്ല. ദ എക്സ് ആർ ലെയ്ഡ് ടാഡ്പോൾസ്. അതുമല്ല. ദ എക്സ് ആർ ലെയ്ഡ് ഫ്ലയേഴ്സ്. അസയം പൂർണ്ണമല്ല. ദ എക്സ് ആർ ലെയ്ഡ് നിയർ ദ വാട്ടേഴ്സ് സർഫസ്. അതാകുവാൻ സാധ്യതയുണ്ട്. ദ എക്സ് ആർ ലെയ്ഡ് നിംസ്. അതല്ല. ദ എക്സ് ആർ ലെയ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് എ പോണ്ട്. അതാകാം. മന്ത്സ് ഓർ ഇയേഴ്സ് അല്ല. വീക്സ് ഓർ മന്ത്സ് അല്ല. സ്വിമ്മേഴ്സ് അല്ല. വിത്ത് ദെയർ വിങ്സ് അല്ല. ഇവിടെ 2 ഓപ്ഷൻസാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുക. നിയർ ദ വാട്ടേഴ്സ് സർഫസ്, അറ്റ് ദ ബോട്ടം ഓഫ് എ പോണ്ട്. ഇതിൽ നിന്ന് ഒന്നാകണം അവിടെ വരിക.
അതിന് തന്നെയാണ് 99% ചാൻസ്. റീഡിംഗ് പാസേജ് ഇല്ലാതെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ ഏതാണ് ഇനി വരേണ്ടത് എന്ന് ചിന്തിക്കുക. ഏതായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴുള്ള അറിവ് കൊണ്ട് ചിന്തിച്ചാൽ ഏതായിരിക്കാം അത്? പക്ഷെ ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന ചിലർക്കെങ്കിലും ഇതിൻ്റെ ഉത്തരത്തിന് വേണ്ടി പാസേജിൽ പോകണമായിരിക്കും. പക്ഷെ ഇവിടെ ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ അറിവായി അത് നിങ്ങളുടെ തലയിൽ ശേഖരിക്കുകയാണ്, നിങ്ങളുടെ ബ്രെയിനിൽ ശേഖരിക്കുകയാണ്. തന്മൂലം ഇനി അടുത്ത ഒരു ചോദ്യം വരുമ്പോൾ, ഇങ്ങനെയുള്ള സംശയം വരുമ്പോൾ, തീർച്ചയായിട്ടും ഈ പറയുന്ന ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കാണുവാൻ സാധിക്കും. ഇവിടെ അറ്റ് ദ ബോട്ടം ഓഫ് എ പോണ്ട് എന്നത് തെറ്റാണ്. എന്തുകൊണ്ടാണ് അറ്റ് ദ ബോട്ടം ഓഫ് എ പോണ്ട് എന്നത് തെറ്റാകുവാനായിട്ട് കാരണം? ഇവിടെ ക്ലൂ എന്ന് പറയുന്നത് ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ ആണ്. ഒന്നുകൂടി വായിക്കുക. അറ്റ് ദ ബോട്ടം ഓഫ് എ പോണ്ട്. എ പോണ്ട് മീൻസ് ദ പോണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എ പോണ്ട് എന്ന് പറയുക. പക്ഷേ അത് അൺസ്പെസിഫൈഡാണ്. ഏതോ ഒരു പോണ്ടിലാണ് മുട്ടയിടുക എന്നുള്ളതാണ്. അങ്ങനെ സാധ്യമാകുമോ? മാത്രമല്ല കുളമെന്ന് പറയുമ്പോൾ അതിൻ്റെ വിസ്തൃതി എത്രത്തോളമുണ്ടെന്നും നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിയർ ദ വാട്ടർ സർഫസ് ആയിരിക്കും അതിൻ്റെ ഉത്തരം. ഓക്കെ. ദ യങ് ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാംസൽ ഫ്ലൈസ് കോൾഡ്. യങ്ങായിട്ടുള്ള ഡ്രാഗൺ ഫ്ലൈസിനെയും ഡാംസൽ ഫ്ലൈസിനെയും എന്താണ് വിളിക്കുന്നത് എന്നാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഡോഗിൻ്റെ ചെറുതിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? പപ്പി. ക്യാറ്റിൻ്റെ ചെറുതിനെ എന്താണ് വിളിക്കുന്നത്? കിറ്റൻ. അങ്ങനെയെങ്കിൽ യങ് ഡ്രാഗൺ ഫ്ലൈസിനെയും ഡാംസൽ ഫ്ലൈസിനെയും എന്താണ് വിളിക്കുന്നത്? ഒരു വിളിപ്പേരാണ്. ആ വിളിപ്പേര് നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുള്ള പ്രിപ്പോസിഷനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് കളയുവാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഉത്തരം എളുപ്പമായി. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വരാവുന്നത് ടാറ്റ് പോൾസ് വരാം, ഫ്ലയേഴ്സ് വരാം, നിംഫ്സ് വരാം, സ്വിമ്മേഴ്സ് വരാം. അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. ആ 4 ഓപ്ഷൻസിനെ വീണ്ടും പരിശോധിക്കുമ്പോൾ സ്വിമ്മേഴ്സ് ആകുവാൻ വഴിയില്ല, കാരണം ഫ്ലൈകളാണ്. പിന്നെ വരുന്നത് ഫ്ലയേഴ്സാണ്. പക്ഷെ ഫ്ലൈകളെ നമ്മൾ കോമണായിട്ട് വിളിക്കുന്ന പേരാണ് ഫ്ലയേഴ്സ് എന്ന് പറയുന്നത്. അതൊരു പർട്ടിക്കുലറായിട്ടുള്ള പേരുമല്ല. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈയുടെ യങ് വണ്ണിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഡാംസൽ ഫ്ലൈയുടെ യങ് വണ്ണിനെ വിളിക്കുന്നത് ഒരു പർട്ടിക്കുലർ പേരായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സി ചേരും അല്ലെങ്കിൽ നിംസ് ചേരും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും അർത്ഥമറിയുമോ? അർത്ഥമറിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം എളുപ്പമായി. ടാഡ്പോൾസ് എന്ന് പറയുന്നത് ഒരു കോമൺ വേർഡാണ്. തവളക്കുഞ്ഞുങ്ങളെയാണ് ടാഡ്പോൾസ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ അതായിരിക്കില്ല ഉത്തരം. അപ്പോൾ 8 ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്താണ് നിംസ്? ടാഡ്പോൾസ് തവളക്കുഞ്ഞുങ്ങളായതുകൊണ്ട് എഫ് അറിയില്ലെങ്കിലും അത് തന്നെയായിരിക്കും ഉത്തരമെന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ചോദ്യം 8 ഉത്തരം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ചോദ്യം 9 വരാം. ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് വരേണ്ടത്? 9 വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു കോമയുണ്ട്. അതിൻ്റെ അർത്ഥം കോമ കഴിഞ്ഞു വരുന്ന ഭാഗത്തിന് കോമയ്ക്ക് മുൻപുള്ള ഭാഗവുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ചേർത്ത് വായിക്കാം. ദ യങ് ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാംസൽ ഫ്ലൈസ് കോൾഡ് നിംസ് കോമ ലീവ് അണ്ടർ വാട്ടർ ഫോർ എ ഫ്യൂ. ഇവിടെ പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിലാകും ഇവിടെ വേണ്ടത് ഒരു ടൈം ഫ്രേസാണ്. സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ വേണ്ടത്. ലീവ് അണ്ടർ വാട്ടർ ഫോർ എ ഫ്യൂ, കുറച്ച് നാൾ. അത് മാസമാണോ ദിവസമാണോ വർഷമാണോ എന്നാണ് നോക്കേണ്ടത്. അത് കണക്കിലെടുത്തുകൊണ്ട് ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ആകെ 2 ടൈം ഫ്രേസാണ് ഓപ്ഷനിൽ ഉള്ളത്. ഒന്ന് H, that is months or years, പിന്നെ I, weeks or months. ഇതിൽ ഏതാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ, അറിവ് കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അത് weeks or months ആയിരിക്കും. ഫ്ലൈകളായതുകൊണ്ട്
വീക്സോർ മനസ്സാണ് നമ്മുടെ യുക്തിക്ക് അനുയോജ്യമായി വരുന്നത്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുവാനുള്ളത് ഓർ എന്ന ഒരു വാക്കാണ്. ഈ ഓർ എന്ന വാക്ക് ഇവിടെ ഉള്ള കാരണം നമ്മൾക്ക് രണ്ടിൽ നിന്നും ഒന്നെടുക്കേണ്ട ആവശ്യമുള്ളൂ. വെല്ലുവിളിക്കുവാനാണ് ഈ മനസ്സ് ഇവിടെ വെറുതെ എഴുതിയിരിക്കുക. ഓറുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരെ നമ്മൾക്ക് കുറ്റം വയ്ക്കുവാൻ സാധിക്കുകയില്ല. എച്ചിൽ ഇയേഴ്സ് കിടക്കുന്നുണ്ട്, അതിനെ മനസ്സ് മാത്രമായി കണക്കാക്കാവുന്നതാണ് ഓറെന്ന് പറയുന്ന വാക്കിടയിൽ കിടക്കുന്ന കാരണം. ഓക്കെ, ഇവിടെ ഏതാണ് വരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. പാസേജിൽ പോകാതെ നമ്മൾ നോക്കുമ്പോൾ വീക്സ് ഓർ മന്ത്സ് ആയിരിക്കും വരിക എന്നുള്ളത്. ഏതായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഐ എന്ന നിഗമനത്തിൽ നമ്മൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത്, ദേ ഈറ്റ് സ്മോൾ വാട്ടർ അനിമൽസ് കാച്ചിങ് ദെയർ ഫുഡ് വിത്ത് വാട്ട്? ഓപ്ഷൻസ് നോക്കാം. ഇൻ ദ എയർ, വേണമെങ്കിൽ ആകാം കാച്ചിങ് ദെയർ ഫുഡ് വിത്ത് ലിപ്സ് ആകാം, ടാഡ്പോൾസ് അല്ല, ഫ്ലയേഴ്സ് അല്ല, നിയർ ദ വാട്ടേഴ്സ് സർഫസ് ആകാം, നിംഫ്സ് അല്ല, അറ്റ് ദ ബോട്ടം ഓഫ് എ പോണ്ട് അല്ല, വെരി സോറി വീക്സ് ഓർ മന്ത്സ് വെരി സോറി സ്വിമ്മേഴ്സ് വെരി സോറി വിത്ത് ദെയർ വിങ്സ്, അതും പ്രായോഗികമായിട്ട് പറ്റില്ല. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മൂന്ന് ഓപ്ഷൻസാണ്, ഇൻ ദെയർ വിത്ത് ദെയർ ലിപ്സ് നിയർ ദ വാട്ടേഴ്സ് സർഫസ്. ഈ ചോദ്യത്തിൻ്റെ ആധികാരികത നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് ഓപ്ഷൻസ് കൂടുതൽ വരുവാൻ സാധിക്കുന്നത് വിത്ത് ദെയർ ലിപ്സ് ആണ്. ഈറ്റ് സ്മോൾ വാട്ടർ അനിമൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വരാവുന്നത് വിത്ത് ദെയർ ലിപ്സ് ആണ്. പിന്നെ നിയർ ദ വാട്ടേഴ്സ് സർഫസ് വരുവാൻ സാധ്യമല്ല എന്നതിന് വേറൊരു കാരണമുണ്ട്. ഇങ്ങനെ 11 ഓപ്ഷൻസൊക്കെ വരുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തെക്കാളും കൂടുതൽ ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ഒരു ഉത്തരം ആവർത്തിക്കുകയില്ല എന്നുള്ളതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഇവിടെ ആദ്യത്തെ ഉത്തരത്തിന് ഇ വന്നതുകൊണ്ട്, നിയർ ദ വാട്ടേഴ്സ് സർഫേസ് വന്നതുകൊണ്ട് അതും ആയിരിക്കില്ല. വീണ്ടും നമ്മൾക്ക് എ ഉണ്ട്, ബി ഉണ്ട്. എയും ബിയും നോക്കുമ്പോൾ വിത്ത് ദെയർ ലിപ്സ് ആകാനാണ് കൂടുതൽ സാധിക്കുക. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നു. ഇനി ചിലപ്പോൾ എ എന്നത് അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, 100% നമുക്ക് ബിയിലേക്ക് പോകാവുന്നതാണ്. ഇനി നമുക്ക് 11 ചോദ്യത്തിൻ്റെ ഉത്തരം തേടാം. ദ അഡൽസ് ലീവ് ഫോർ ഓൺലി എ ഫ്യൂ ഡാഷ്. 11 ചോദ്യത്തിന് ഉത്തരമായി എന്താണ് ഇവിടെ വരേണ്ടതെന്ന് വീണ്ടും നോക്കുമ്പോൾ അവിടെ ഒരു ടൈം ഫ്രേസ് ആണെന്ന് മനസ്സിലാകും. ചോദ്യം നമ്പർ 9 ഒരു ടൈം ഫ്രേസ് ആയിരുന്നു, അതുപോലെ തന്നെയാണ് 11 വരിക. അതേതാണെന്ന് തേടുമ്പോൾ എന്തെങ്കിലും ക്ലൂ നിങ്ങൾക്കുണ്ടോ? റീഡിംഗ് പാസേജ് വായിക്കാതെ തന്നെ അവിടെ എത്തുവാൻ ഉള്ള ക്ലൂ ഉണ്ടോ എന്നുള്ളതാണ്. ആ അഡൽസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പ്രായപൂർത്തിയായ ഫ്ലൈകളാണ്. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. മാത്രമല്ല ഇവിടെ ഓൺലി എ ഫ്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഓൺലി എ ഫ്യൂ എന്നതിനെയും കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കറിയാം ഫ്ലൈകളായതുകൊണ്ട് അതിനധികം നാൾ ജീവിച്ചിരിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉത്തരം വിക്സ് ഓർ മന്ത്സിലേക്ക് വരുന്നു. നമ്മൾ ഗസ് ചെയ്താണിത് കണ്ടുപിടിക്കുക എന്നുള്ളതുകൂടി ഓർക്കുക. ചിലപ്പോൾ മറ്റുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി അധികം സമയം സ്പെൻഡ് ചെയ്ത് സമയം കിട്ടാതെ വരുമ്പോൾ ഇതല്ലാതെ വേറെ നമ്മൾക്ക് ഒരു നിവൃത്തിയുമില്ല. എന്നാൽ പോലും ഉത്തരങ്ങൾ ശരിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 11 ചോദ്യത്തിന് ഉത്തരം ഐയായി മാറുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 9 ചോദ്യത്തിനും നമ്മൾ സെലക്ട് ചെയ്തത് വീക്സ് ഓർ മന്ത്സ് തന്നെയായിരുന്നു. വെള്ളത്തിനടിയിൽ കുറച്ചു കാലം എന്ന് ചിന്തിച്ചപ്പോൾ അത് നമ്മൾക്ക് വന്നത് വീക്സ് ഓർ മന്ത്സ് എന്നായിരുന്നു. ചോദ്യത്തെക്കാളും കൂടുതൽ ഓപ്ഷൻസ് നിൽക്കുന്ന കാരണം ഒരു ഉത്തരം ആവർത്തിക്കുവാൻ വഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് ടൈം ഫ്രേസിൽ 1 9 1 11 കൊടുക്കണം.
അപ്പോൾ ഏത് 9 കൊടുക്കാൻ സാധിക്കും, ഏത് 11 കൊടുക്കുവാൻ സാധിക്കും? 11 കുറച്ചുകൂടി ക്ലിയറാണ്. ദ അഡൽസ് ലീവ് ഫോർ ഓൺലി എ ഫ്യൂ. ഫ്ലൈകളായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വീക്സ് ഓർ മന്ത്സിലേക്ക് വരാം, കുറഞ്ഞ കാലയളവ് അതായതുകൊണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വീണ്ടും 9 എന്തായി മാറുന്നു? 9 എച്ചായി മാറുന്നു. ഐ ആണെങ്കിലും പക്ഷേ ഓപ്ഷൻസ് കൂടുതലുള്ള കാരണം നമുക്ക് 9 വേണ്ടിയിട്ട് എച്ച് ഉത്തരമായി എടുക്കേണ്ടി വരുന്നു. ഇനി നമുക്ക് 12 വരാം. They are skillful dash and catch their prey dash. They are skillful. ആകുന്നു എന്നാണ്. They are skillful. ഇന്നതാകുന്നു എന്നതിൻ്റെ ഉത്തരമാണ് നമ്മൾ അറിയേണ്ടത്. ചിലപ്പോൾ വാട്ട്, ദേ ആർ സ്കിൽഫുൾ, വാട്ട് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരമാകാം. ദേ ആർ സ്കിൽഫുൾ, വെയർ, എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകാം. കുറേ ഓപ്ഷൻസ് നമുക്ക് ഇനി വേണ്ട, കാരണം അത് ഉത്തരങ്ങളായി വന്നിരിക്കുന്നു. വരാത്തതിനെക്കുറിച്ച് നോക്കുമ്പോൾ എ വന്നിട്ടില്ല. ദേ ആർ സ്കിൽഫുൾ ഇൻ ദ എയർ, അത് സാധ്യമാണ്. വിത്ത് ദെയർ ലിപ്സ് വന്നിരിക്കുന്നു. ടാഡ്പോൾസ് അല്ല. നിയർ ദ വാട്ടർ സർഫസ്, അത് ഉത്തരമായിട്ട് വന്നതാണ്. നിംസ് അല്ല. അറ്റ് ദ ബോട്ടം ഓഫ് എ പോണ്ട് അല്ല. മൺസൂറിയേഴ്സ് അല്ല. വിക്സോർ മൺസ് അല്ല. സ്വിമ്മേഴ്സ് അല്ല. ഈ ഓപ്ഷൻസിനെ എല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ ഇവിടെ ചാൻസ് വരുന്നത് ഒന്ന് ഇൻ ദ എയർ, ദേ ആർ സ്കിൽഫുൾ ഇൻ ദ എയർ, അല്ലെങ്കിൽ ദേ ആർ സ്കിൽഫുൾ ഫ്ലയേഴ്സ്. അപ്പോൾ നമുക്ക് റിസർവ് ചെയ്തു വയ്ക്കാം. ആൻഡ് ക്യാച്ച് ദെയർ പ്രേ വിത്ത് വാട്ട്, അല്ലെങ്കിൽ വെയർ, അല്ലെങ്കിൽ ഹൗ. ഇതൊക്കെയാണ് ഉത്തരമായിട്ട് വരിക. 13 ഉത്തരം നോക്കുമ്പോൾ ആൻഡ് ക്യാച്ച് ദെയർ പ്രേ ഇൻ ദ എയർ വരാം. ആൻഡ് ക്യാച്ച് ദെയർ പ്രേ വിത്ത് ലിപ്സ്, അത് വരാം. പക്ഷേ വിത്ത് ലിപ്സ് ഓൾറെഡി നമ്മൾ ഉത്തരമായി വന്നിരിക്കുന്നു, അതുകൊണ്ട് അതിന് ചാൻസ് ഇല്ല. എ എന്നതാണ് കൂടുതൽ ചേരുക. ആൻഡ് ക്യാച്ച് ദെയർ പ്രേ ഇൻ ദ എയർ. അപ്പോൾ നമുക്ക് എ 13 ഉത്തരമായി വന്നു. അങ്ങനെ വരുമ്പോൾ 12 നമ്മൾ റിസർവ് ചെയ്ത് വച്ചിരിക്കുന്നത് രണ്ടെണ്ണം, അതേതായിരുന്നു ഇൻ ദ എയറും പിന്നെ ഫ്ലയേഴ്സുമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 12 ഉത്തരം വീണ്ടും ക്ലിയറായി. 12 നമ്മൾ കരുതി വച്ചിരുന്നത് ഇൻ ദ എയറും ഫ്ലയേഴ്സുമായിരുന്നു. ദേ ആർ സ്കിൽഫുൾ ഫ്ലയേഴ്സ്, ദേ ആർ സ്കിൽഫുൾ ഇൻ ദ എയർ. പക്ഷേ 13 ഉത്തരം വന്നത് ഏതാണ്? ആൻഡ് ക്യാച്ച് ദ എയർ പ്രേ ഇൻ ദ എയർ. അപ്പോൾ ഇൻ ദ എയർ 13 വന്നതുകൊണ്ട് 12 നിന്ന് നമുക്ക് ഇൻ ദ എയർ കളയാം, ബാക്കിയുള്ളത് ഫ്ലയേഴ്സാണ്. സോ ഇറ്റ്സ് വെരി ഈസി നൗ. സി, ഒരു റീഡിംഗ് പാസേജ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് 7 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തിയതെന്ന് നിങ്ങൾ കണ്ടു. ഇനി ഏത് ചോദ്യങ്ങൾക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയണം. അതിനായിട്ട് നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നേരിട്ട് വരുവാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. ഒരു ട്രെയിനർ കൂടെ നിൽക്കേണ്ട ആവശ്യം റീഡിങ്ങിനുണ്ടോ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഇതേപോലെയുള്ള മറ്റുള്ള മൊഡ്യൂളുകളുടെയും വീഡിയോകൾ നിങ്ങൾ കാണുക. ആദ്യത്തെ ഉത്തരം ഇ, ദ എക്സ് ആർ ലെയ്ഡ് നിയർ ദ വാട്ടർ സർഫസ്. നെക്സ്റ്റ് ഇസ് ദ യങ് ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാംസൽ ഫ്ലൈസ് കോൾഡ് നിംഫ്സ്. ദാറ്റ് ഇസ് എഫ്, ലീവ് അണ്ടർ ഫോർ എ എച്ച്, ഓപ്ഷൻ എച്ച്. അടുത്ത വാചകം, ദ ഈറ്റ് സ്മോൾ വാട്ടർ ആനിമൽസ് ക്യാച്ചിങ് ദെയർ ഫുഡ് വിത്ത് ദെയർ ലിപ്സ്, ബി ആണ്. അടുത്തത്, ദ അഡൽസ് ലീവ് ഫോർ ഓൺലി എ ഫ്യൂ, വീണ്ടും ഐ, ദാറ്റ് ഇസ് വീക്സ് ഓർ മന്ത്സ്. അടുത്തത്, ദ ആർ സ്കിൽഫുൾ ഫ്ലയേഴ്സ്, ദാറ്റ് ഇസ് ഡി. ആൻഡ് ക്യാച്ച് ദ എയർ പ്രേ ഇൻ ദ എയർ, എ. അപ്പോൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരിക, അറിയിക്കുക ഞങ്ങളെ നിങ്ങളുടെ സന്തോഷം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കും. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. കാണുക ലിസണിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ, കാണുക സ്പീക്കിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ, റൈറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ കാണുക, മനസ്സിലാക്കുക. 100% സംതൃപ്തി ഉണ്ടെങ്കിൽ ഞങ്ങളെ തേടിയെത്തുക.
ഇത്രയും നേരം എൻ്റെ കൂടെ ആയിരുന്നതിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്ന വീഡിയോകളാണ് ആവശ്യമെങ്കിൽ അതുമുണ്ട്, അത് കാണുമെന്ന് ഉള്ള പ്രതീക്ഷയോടെ ഞാൻ വിടവാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്.